തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് കഴക്കൂട്ടൻ സ്റ്റേഷൻ പാസ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് കിടക്കുന്ന മാവേലിയുടെ എം ടി റേക്ക് എടുക്കാനായിട്ട് വന്ന ലോക്കോയാണ്, ടി കെ ഡിയുടെ ലോക്കോയാണ്, സക്കരടി സക്കരണി ആയിട്ടുള്ള ലോക്കോയാണ്. അപ്പോൾ അതേസമയത്ത് അവിടുന്ന് കൊല്ല സൈഡിൽ നിന്ന് കൊച്ചുവേളി ഗരീബ് രഥ്, യശ്വന്ത്പൂർ ഗരീബ് രഥ് വരുന്നുണ്ട്. കൊച്ചുവേളി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. എൽ ജി ഡി പി സെവൻ ആണ് ലിങ്ക്. ആളിന് സിഗ്നൽ കിട്ടിയിട്ടില്ല, അതാണ് ഈ കിടന്ന് നിരങ്ങുന്നതിൻ്റെ കാര്യം. ആ ഇപ്പോൾ സിഗ്നൽ ആയിട്ടുണ്ട്, ഇപ്പോൾ ഹോൺ അടിച്ചൊരു പോക്കുണ്ട്. ലോക്കോ ഷീറ്റിൻ്റെ നൂറാമത്തെ ലോക്കോയാണ്, അതുകൊണ്ടാണ് ശതശ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിരിക്കുന്ന ലോക്കോയ്ക്ക്. ഇങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ള ലോക്കോകൾക്ക് പേര് കൊടുക്കുന്നൊരു പരിപാടി റെയിൽവേയിൽ പല ഷെഡുകളിലും ഉണ്ട്. അങ്ങനെ എൽ ജി ഡി ഷെഡിൻ്റെ നൂറാമത്തെ ലോക്കോയാണ്, അതാണ് ആ ലോക്കോയ്ക്ക് ശതശ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രിവാൻഡ്രം നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ്, 226633 എൽ എസ് ബി റേക്കാണ്. കഴക്കൂട്ടം സ്റ്റേഷൻ പാസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ആക്ച്വലി നമ്മുടെ ചെന്നൈ മേൽ വിടേണ്ട ടൈമിലാണ് ഈ വണ്ടി വിട്ടേക്കുന്നത്. ഇന്നിപ്പോൾ ഇത് ഷണ്ട് ചെയ്യാൻ ലേറ്റ് ആയത് കാരണം വണ്ടി ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സ്ലാക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എറണാകുളം എത്തുന്ന ടൈമിനുള്ളിൽ ഇഷ്ടംപോലെ സ്ലാക്ക് ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ലേറ്റ് ആവില്ല. മാവേലിയുടെ എം ടി റേക്ക് കഴക്കൂട്ടത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ഓ സോറി, മാവേലി അല്ല കേട്ടോ, ചെന്നൈ സൂപ്പറിൻ്റെ റേക്കാണ്. അപ്പോൾ അതാണ് ഇത്രയും നേരത്തെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം. എം ജി ആർ ചെന്നൈ സെൻട്രൽ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ്, നമ്മുടെ ആലപ്പുഴ ചെന്നൈ ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ചെന്നൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. ഇന്ന് ഇവിടുന്ന് ചെന്നൈക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നാളെ ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയ്ക്ക്, ആലപ്പുഴയിൽ നിന്ന് പിന്നെയും ചെന്നൈ,
ചെന്നൈയിൽ നിന്ന് പിന്നെയും തിരുവനന്തപുരം. അതാണ് ഈ വണ്ടിയുടെ റിക്ഷ ഷെയറിംഗ് വഴിയുള്ള ഓട്ടം. തിരുവനന്തപുരത്ത് നിന്നും 26 മിനിറ്റ് വൈകി പുറപ്പെട്ട ചെന്നൈ മെയിൽ. കഴക്കൂട്ട സ്റ്റേഷൻ പാസ് ചെയ്യുന്നതാണ്. അങ്ങനെ സാധാരണ ട്രിവാൻഡ്രത്തുനിന്ന് അത്ര ലേറ്റാവാത്ത ഒരു വണ്ടിയാണ്. പക്ഷെ ഇന്ന് നിസാമുദ്ദീൻ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് ഇതിൽ ലേറ്റ്. ഇപ്പോൾ ബാക്കിലൊരു LHB കോച്ച് ട്രാൻസിറ്റ് ഉണ്ട്. അടുത്തതായിട്ട് വരുന്നത് നാഗർകോവിൽ കോട്ടയം വണ്ടിയാണ്. ഈ പറയുന്ന മെയിലും നിസാമുദ്ദീൻ വണ്ടിയെല്ലാം ലേറ്റായത് കാരണം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് നാഗർകോവിൽ കോട്ടയത്തിനാണ്. ഇപ്പോൾ ഏകദേശം 4 മണിയായി, വണ്ടി കഴക്കൂട്ടം ആവുന്നതേ ഉള്ളൂ. നാഗർകോവിൽ കോട്ടയം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.